ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, എല്ലാവർക്കും ഈ സീരിയൽ പ്രാന്തന്റെ വിനീതമായൊരു നമസ്കാരം. ചന്ദനമലയിലെ ഊർമ്മളാദേവി എന്ന ശക്തമായ സ്ത്രീ കഥാപാത്രത്തെയും പിന്നീട് സീതാ കല്യാണം എന്ന സീരിയലിലൂടെ വില്ലത്തിയായ രാജേശ്വരി ദേവിയെയും പ്രേക്ഷകരുടെ മുന്നിൽ അവതരിപ്പിച്ച രൂപശ്രീയെ പറ്റിയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അപ്പൊ നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ വീഡിയോ തുടങ്ങുകയാണ്. 1970 ജൂൺ 11 തമിഴ്നാടിന്റെ തലസ്ഥാനമായ ചെന്നൈയിലാണ് താരത്തിന്റെ ജനനം. 1992 മുകേഷ് നായകനായ കള്ളനും പോലീസും എന്ന ചിത്രത്തിലെ ഇന്ദു എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ടാണ് താരം തന്റെ 13 വയസ്സിൽ വെള്ളിത്തിരയിലേക്ക് രംഗപ്രവേശനം നടത്തിയത്. പിന്നീട് 1992 2000 നിരവധി തമിഴ്, കന്നഡ, മലയാളം സിനിമകളിൽ സപ്പോർട്ടിംഗ് റോളുകളിൽ തിളങ്ങിയ താരം നിരവധി ഗ്ലാമർ വേഷങ്ങളും കൈകാര്യം ചെയ്തിട്ടുണ്ട്. പിന്നീട് സിനിമാ മേഖലയിൽ നിന്ന് തന്നെ പ്രിയതമനെ കണ്ടെത്തിയ താരം വിവാഹശേഷം തന്റെ അഭിനയ ജീവിതത്തോട് താൽക്കാലികമായി ഇടവേള പറഞ്ഞു. ശേഷം 2004 മിനി സ്ക്രീനിലേക്ക് തമിഴ് മലയാളം സീരിയലുകളിലൂടെ താരം തിരികെയെത്തിയത്. 2005 സൺ ടിവിയിൽ സംപ്രേഷണം ചെയ്ത മൈ ഡിയർ ഭൂതം എന്ന ഫാന്റസി സീരിയലിലെ വസന്ത എന്ന കഥാപാത്രവും അതേ വർഷം തന്നെ ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്ത അടമറ്റത്ത് കത്തനാർ എന്ന ഹൊറർ സീരിയലിലെ സരസമ്മ എന്ന യക്ഷിയായും താരം വേഷമിട്ടിട്ടുണ്ട്. ഇരു പരമ്പരകളും ആ സമയത്ത് വൻ വിജയമായിരുന്നു. ശേഷം 2006 മിനി സ്ക്രീനിൽ നിന്ന് അപ്രതീക്ഷിതമായ താരം എവിടെ എന്ന ചോദ്യം ആരാധകർക്കിടയിൽ ഉണ്ടായിരുന്നുവെങ്കിലും ആർക്കും അതിന് വ്യക്തമായൊരു ഉത്തരം നൽകാനില്ലായിരുന്നു. 2011 സൺ ടിവി സംപ്രേഷണം ചെയ്ത ഊത്തിരിപ്പൂക്കൾ എന്ന തമിഴ് പരമ്പരയിൽ യമുന എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ട് താരം അഭിനയത്തിലേക്കുള്ള തന്റെ 3rd രംഗപ്രവേശനം നടത്തി. 2014 ഇ ടിവിയിൽ സംപ്രേഷണം ചെയ്ത ശ്രീകൃഷ്ണ ലീലലു എന്ന പരമ്പരയിലൂടെ താരം തന്റെ തെലുങ്കു സീരിയൽ ഇൻഡസ്ട്രിയിലേക്കുള്ള അരങ്ങേറ്റവും നടത്തി. അതേ വർഷം തന്നെ ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്ത ചന്ദനമല എന്ന സീരിയലിലെ ഊർമ്മളാദേവി എന്ന കഥാപാത്രമാണ് താരത്തിന്റെ കരിയറിലെ ഏറ്റവും മികച്ച കഥാപാത്രം. ഈ കഥാപാത്രത്തിന് ഏഷ്യാനെറ്റിന്റെ ബെസ്റ്റ് ക്യാരക്ടർ ആക്ട്രസ് അവാർഡ് 2 മോസ്റ്റ് വെൽ ഡ്രസ്ഡ് ആക്ട്രസ് അവാർഡ്, ബെസ്റ്റ് എന്റർടൈനർ അവാർഡ്, സ്പെഷ്യൽ ജൂറി അവാർഡ് എന്നിവ ഓരോ തവണ വീതവും ലഭിച്ചിട്ടുണ്ട്. 2018 ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ആരംഭിച്ച സീതാ കല്യാണം എന്ന പരമ്പരയിലെ രാജേശ്വരി ദേവി എന്ന നെഗറ്റീവ് കഥാപാത്രമായി താരം വീണ്ടും മലയാളത്തിലേക്ക് തിരികെയെത്തി. 2019 മികച്ച വില്ലത്തിക്കുള്ള ഏഷ്യാനെറ്റ് ടെലിവിഷൻ അവാർഡും ഈ കഥാപാത്രത്തിന് ലഭിച്ചിട്ടുണ്ട്. 2015 ഫ്ലവേഴ്സ് ടിവി കുട്ടികൾക്കായി അവതരിപ്പിച്ച കുട്ടിക്കലവറ എന്ന റിയാലിറ്റി ഷോയിൽ മെന്ററായും താരം പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. അതുവരെ വെൽ ഡ്രസ്ഡായി പ്രൗഢിയോടെ നിന്ന താരം കുട്ടികൾക്ക് വേണ്ടി ഒരു സാധാരണ അമ്മയുടെ സ്ഥാനത്തേക്ക് രൂപമാറ്റം നടത്തിയത് ഏവരെയും ഞെട്ടിച്ചിരുന്നു. പല ഭാഷകളിലായി 24 15 താരം വേഷമിട്ടിട്ടുണ്ട്. നിലവിൽ ഏഷ്യാനെറ്റിലെ സീതാ കല്യാണത്തിലും സ്റ്റാർ വിജയിലെ ഭാരതി കണ്ണമ്മയിലുമാണ് താരം അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രേക്ഷകരുടെ സ്വന്തം ഊർമ്മളാദേവിയെ കുറിച്ച് ഞാൻ ചെയ്ത വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോയെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ എല്ലാവർക്കും ബൈ.